എടോ ജയിലുകളൊക്കെ താൻ പിടിച്ച ഗുണ്ടകളെ കൊണ്ട് ഫുള്ളാ. മൂന്ന് സെൻട്രൽ ജയിലുകളിലും ഹൗസ് ഫുൾ ബോർഡ് എഴുതി തൂക്കിയിട്ടിരിക്കുക. ആ ഗുണ്ടകൾക്കൊക്കെ ഉണ്ട കൊടുക്കാൻ തന്റെ അച്ഛൻ കട്ടുണ്ടാക്കിയ കാശ് കൊണ്ടുവരോ. പോലീസ് ഇപ്പൊ അങ്ങോട്ട് ഓടുന്നു ഇങ്ങോട്ട് ഓടുന്നു. ഈ മൂത്രം ഒഴിച്ചിട്ടല്ല ജീപ്പ് ഓടണത്, പെട്രോൾ ഒഴിച്ചിട്ടാ. കേരളം ഭരിക്കുന്ന സിഎം ഇങ്ങനെ ഒരു കോമാളിയാവരുത്. അതേടാ ഞാൻ കോമാളിയാ, സർക്കസിലെ കോമാളി. നീയല്ലേ ഇപ്പൊ എന്റെ റിംഗ് മാസ്റ്റർ. നീ ഇങ്ങോട്ട് ചാടാൻ പറഞ്ഞാ ഇങ്ങോട്ട് ചാടും, അങ്ങോട്ട് ചാടാൻ പറഞ്ഞാ അങ്ങോട്ട് ചാടും. ഒരു ദിവസം എല്ലാം കൂടി എന്റെ കയ്യിൽ നിന്ന് പോകട്ടോ. നിന്റെ ഭരണപരിഷ്കാരങ്ങൾ ഇവിടെ നടപ്പാക്കണമെങ്കിലേ ഫണ്ട് വേണം, ഫണ്ട്. നിനക്കറിയോ ഖജനാവിൽ ഇന്നാള് ഞാൻ കൈയിട്ട് നോക്കിയപ്പോഴേ കാലിയാ കാലി. എം എൽ എ മാർക്കും മന്ത്രിമാർക്കും അടുത്ത മാസം ശമ്പളം കൊടുക്കണമെങ്കിലേ എ ഡി ബിന്നോ വേൾഡ് ബാങ്കിന്നോ ലോൺ എടുക്കണം, അതറിയോ? ഇതാണോ പ്രശ്നം? ഖജനാവ് നിറയ്ക്കാൻ വേണ്ടി ഒരു ബാങ്കിൽ നിന്ന് ലോൺ എടുക്കണ്ട, നമ്മുടെ ഈ സംസ്ഥാനത്ത് തന്നെ ഒന്ന് ശ്രമിച്ചാ മതി. എന്നാ നീ പോയി ശ്രമിക്കേ. സാറിന്റെ ഈ പെർമിഷൻ മാത്രം മതി സാർ. താങ്ക് യു സാർ. ദേ പോണു ദേ പോണു. എന്ത് മാരണാവോ ഉണ്ടാക്കി കൊണ്ടുവരാൻ പോണു. ഈ കസര പോകുന്നതോ തന്നേ. പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഈ മന്ത്രി ദിവാകരന് ഇലക്ഷനിൽ മത്സരിക്കാൻ കെട്ടിവെക്കാനുള്ള പണം പോലും പാർട്ടിക്ക് സംഭാവന ചെയ്തു. പക്ഷെ ഇന്ന് അയാൾക്ക് കൊട്ടാര സദൃശമായ ബംഗ്ലാവുകളും മെട്രോ നഗരങ്ങളിലെ ഷോപ്പിംഗ് കോംപ്ലക്സുകളും അടക്കം കോടികളുടെ ആസ്തിയുണ്ട്. രാജൻ ജോസഫ് എന്ന പേരുള്ള ഒരാളുടെ പഞ്ചനക്ഷത്ര ഹോട്ടലുകളാണതെല്ലാം 9 എണ്ണം. ഇങ്ങനെ ഒരാൾ ഈ ഭൂമി മലയാളത്തിൽ ഇല്ല എന്നുള്ളതാണ് സത്യം. ബിനാമി പേരിലും മറ്റ് അഡ്രസ്സുകളിലും നമ്മുടെ എക്സ് മിനിസ്റ്ററും മുൻ പാർട്ടി പ്രസിഡന്റും ഒക്കെ ആയിരുന്ന ഗോപാലകൃഷ്ണ പിള്ളയുടെ ഹോട്ടലുകളാണതെല്ലാം. ഏകദേശം 100 കോടിയോളം ആസ്തി വരുന്ന ഈ വസ്തുക്കൾക്ക് ആളോ അവകാശങ്ങളോ ഇല്ലാത്തതിനാൽ നമുക്കിത് ഗവൺമെന്റിലേക്ക് കണ്ടുകെട്ടാം. ഒന്ന് നിർത്തണം, ലൈറ്റ് ഓൺ ചെയ്യ്. താൻ എന്തിനുള്ള പുറപ്പാടാ സാർ? ഇതുപോലെ 100 പേരുടെ ബിനാമി ഇടപാടുകളും വൻ അഴിമതി കേസുകളും ഇവർ കണ്ടെത്തിയിട്ടുണ്ട്. അതിൽ 25 പേർ രാഷ്ട്രീയ പ്രമുഖരാണ്. മാധവൻ നമ്പ്യാർ മുതൽ എന്റെ അച്ഛന് പങ്കാളിത്തമുള്ള ചെറാക്കുളം ഫൈനാൻസേഴ്സിന്റെ ഉടമ പവിത്രം വരെയുണ്ട് സാർ ലിസ്റ്റിൽ. ഏകദേശം 1500 കോടിയിലേറെ നമുക്ക് ഖജനാവിൽ നിറക്കാൻ കഴിയും. അത്തരം പറയലടോ ആഭ്യന്തര മന്ത്രി. ഇവരെ ഒന്നും നമുക്ക് തൊടാൻ പറ്റില്ല. മന്ത്രിസഭ നിലനിർത്താനും എം എൽ എമാരെ ചാക്കിട്ട് പിടിക്കാനും തെരഞ്ഞെടുപ്പിന് കോടികൾ വാരി വിതറാൻ കഴിവുള്ള പൊളിറ്റിക്കൽ കിങ് മേക്കേഴ്സ് ആണ് ഇവരൊക്കെ. എന്തായാലും ഇവർക്കെതിരെ ആഞ്ഞടിക്കാൻ തന്നെയാണ് എന്റെ തീരുമാനം. ആഞ്ഞടിക്കൻ നീ ആരാ? കൊടുങ്കാറ്റോ അതോ കത്രീനെ? സാർ ഞാൻ പറയുന്ന എന്താന്ന് വെച്ചാല്, നീ എന്ത് പറഞ്ഞാലും അത് നടക്കില്ല. കോടതി നിയമവും മന്ത്രിസഭയോ ഒക്കെ വിലക്ക് വാങ്ങാൻ ആസ്തി ഉള്ളവരായിട്ട് ഒരു ഏറ്റുമുട്ടൽ ഞാൻ സമ്മതിക്കില്ല. വേണ്ട. സാറിനൊരു കാര്യം അറിയോ? നമ്മുടെ കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിക്ക് എത്ര കോടികളുടെ ആസ്തിയുണ്ടെന്ന്, തമിഴ്നാട്ടിലും കർണാടകത്തിലും ഒക്കെ ആയിട്ട് എത്ര ഏക്കർ ഭൂസ്വത്തുണ്ടെന്ന്. ഒരു ദരിദ്ര കുടുംബത്തിൽ ജനിച്ച് ഇപ്പൊ കോടീശ്വരനായി ജീവിക്കുന്ന ആ മുഖ്യന്റെ കഥ ഞാനൊന്ന് വിവരിക്കാം സാർ. ലൈറ്റ്സ് ഓഫ്. ലൈറ്റ്സ് ഓൺ. എന്താ സാറിന് കാണണ്ടേ? നിർത്തണോ? കേരളം ഭരിക്കുന്ന ആ മുഖ്യമന്ത്രി ഞാനല്ലേ, ഞാനിപ്പോ എന്താ ചെയ്യണ്ടേ? അയ്യർ സാറേ. സാർ അതുകൊണ്ട് കൊണ്ടുപോവാ. അടുത്ത മാറണം. വിദേശ നിക്ഷേപങ്ങൾ വ്യവസായവൽക്കരണത്തിന് എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്ന എന്റെ ചർച്ചയ്ക്കായി മലയാളി സംഘടനകളുടെ പ്രത്യക്ഷണം സ്വീകരിച്ച സാറും സാറിന്റെ പിയും അമേരിക്കയിലേക്ക് പറക്കുന്നു. നിങ്ങൾക്ക് രണ്ടുപേർക്കുള്ള വിസ ടിക്കറ്റും. ദിവാകരൻ സാറിന് കൂടുതലായിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ? എല്ലാം നോട്ട് ചെയ്തോളൂ. കിഴിപ്പള്ളി സാർ ഒന്ന് സൈൻ ചെയ്യണം. പ്രതാപ് ടേക്ക് ഇറ്റ് സാർ. മലയാളം പുറത്തു പോരുത്. കമ് ഓൺ സാർ. എന്തായി അതിനകത്ത് കുറച്ചെങ്കിലും വെച്ചേക്കണേ? ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം, എന്തൊക്കെയായാലും ആഭ്യന്തരമന്ത്രി രാജിവെക്കണം. 5-6 കോടി എഴുതിട്ടാണ് പ്രതിപക്ഷത്തുള്ള ഏതെങ്കിലും ഒരു ഘടകകക്ഷിയെ കെ ഡി എഫിൽ ചേർത്ത് എണ്ണം തയ്ക്കണം. എന്നിട്ട് അവനെ പുകച്ച് പുറത്ത് ചാടി ചോടിക്കണം. അതിന് കാശ് എവിടോ? മർമ്മം നോക്കിയല്ലേ അവൻ കുത്തിയിരിക്കുന്നത്? വിഷമേടിക്കാൻ പോലും കാശില്ലാത്ത അവസ്ഥയാ. എല്ലാം തൂത്തുവാരി ഖജനാവ് നിറച്ചിരിക്കല്ലേ അവൻ. എന്റെ 10 കോടി രൂപയല്ലേ പോയത്? ആ ഗോപാലകൃഷ്ണനായിട്ട് സ്വത്ത് മുഴുവൻ കണ്ടുകെട്ടി. ഒന്ന് പതുക്കെ പറയടോ, പുറത്ത് കേട്ടാല് പിടിച്ചകത്താക്കും. കള്ളപ്പണമാ, അവനെ അങ്ങ് തട്ടിക്കളഞ്ഞാ പോരെ. അതിന് പറ്റിയ വാടക ഉണ്ടകൾ പോലും ഇന്ന് കേരളത്തിലില്ല. എല്ലാത്തിനും പിടിച്ച് അകത്താക്കില്ലേ? ഇനി ഇപ്പൊ ആരെങ്കിലും പുറത്തുനിന്ന് ഇറക്കിയാൽ തന്നെ അവരെയും പിടിച്ച് അവന്റെ പോലീസ് വെടിവെച്ചു കൊല്ലും. ആ വഴി ഒന്നും അത്ര എളുപ്പമല്ല.
അവന് അവന്റെ ചിഹ്നത്തിന്റെ സ്വഭാവ സിംഹത്തിന്റെ. കാട്ടിൽ ആനയുണ്ട്, പുലിയുണ്ട്, കഴുതയുണ്ട്, പക്ഷെ ആരാ കാട്ടിലെ സിംഹം? സിംഹം അവൻ ആനയുടെ മഷി മഷി മഷിക്കും വരെ കയറിയിരിക്കും. ഓ, അതൊന്നും നെറ്റിന്ന് മലയാളത്തിൽ പറഞ്ഞാ പറഞ്ഞോ. അയ്യാ, അതൊക്കെ വിദ്യാഭ്യാസം ഇല്ലാത്ത ആൾക്കാർ പറഞ്ഞതാണ്. വിദ്യാഭ്യാസം ഉള്ളവർ പറയും മഷിക്കും. അമേരിക്കയിലേക്ക് ലൈൻ പോണു, സിഎമ്മിന്റെ മൊബൈൽ റിംഗ് ചെയ്യുന്നത്. ഹലോ ഹലോ ഹലോ, എന്റെ മൊബൈലിൽ നിന്ന് വിളിക്കാം, ഞാൻ ഇന്നലെ കൂടി വിളിച്ചല്ലേ ഉള്ളൂ. പൊറ്റക്കുഴിയാണ്. ഹലോ, നിങ്ങൾ ക്യൂബിലാണ്? ഇല്ല, സത്യം ഇല്ല. നിങ്ങൾ ക്യൂബിലാണ്, ദയവായി ഒരാഴ്ച കഴിഞ്ഞ് വിളിക്കുക. ശരിയാ, ക്ഷമിക്കണം. നമ്മൾ ക്യൂവിലാണ്, ഒരാഴ്ച കഴിഞ്ഞ് വിളിക്കാൻ. നമ്മൾ ക്യൂവിലാണ്, അമേരിക്കയിൽ എങ്ങനെയായിരുന്നു? എടോ, അമേരിക്കക്ക് വളർന്നു വലുതായി പോയില്ലേ? അവരെ മറ്റേ സുനാപ്പി വെച്ച് നോക്കിയാണ്. അവൻ രാഷ്ട്രീയ ആചാര്യന്മാരെ പോലും കളി പഠിപ്പിക്കല്ലേ. അവൻ എതിരായി കെ ഡി എഫിന്റെ എല്ലാ എം എൽ എമാരും തിരിഞ്ഞു കഴിഞ്ഞു. ഈ കണക്കിന് പോയാൽ ഈ മന്ത്രിസഭ താഴെ വീഴും. പ്രതിപക്ഷം ഭരണപക്ഷത്തിന്റെ തകർച്ച കണ്ടും ഉണ്ടായിരിക്കോ? അവനെന്ന് പത്രക്കാരോട് പറഞ്ഞില്ലേ, അച്ഛൻ നിരപരാധിയാണെന്ന് കോടതിയിൽ തെളിഞ്ഞാൽ, പാർട്ടി ആവശ്യപ്പെട്ടാൽ മന്ത്രിസ്ഥാനവും എം എൽ എ സ്ഥാനവും രാജിവെച്ച് അച്ഛന് വീണ്ടും അവസരം നൽകുമെന്ന്? അതിൽ പിടിക്കണം. പാർട്ടി ആവശ്യപ്പെടണം, അവനെ കൊണ്ട് രാജിവെപ്പിക്കണം. അതിനച്ഛൻ ഈ കേസ് ജയിക്കണം. അച്ഛന്റെ പേരിലുള്ള മണിമലയാർ കേസ് തള്ളിപ്പോയതുപോലെ ഈ കൊലക്കേസും തള്ളിപ്പോകും. ഈ കേസ് ഞാൻ ജയിപ്പിക്കും. അച്ഛന് വേണ്ടി ഞാൻ എന്തും ചെയ്യും. സാർ, ഇന്ന് രാവിലെയാണ് സംഭവം നടന്നത്. രാഷ്ട്രീയ വാക്കുതർക്കം മൂത്ത് സഹതടവുകാരൻ വെട്ടൂർ ശിവനെ കുത്തിക്കൊല്ലുകയായിരുന്നു സാർ. കൂർത്ത കമ്പി ഉപയോഗിച്ചാണ് പ്രതി കൃത്യം നടത്തിയത്. പ്രതിയെ കോടതിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് സാർ. ഒന്നെങ്കിൽ ദൈവം അച്ഛനെ കേസിൽ നിന്ന് രക്ഷിച്ചു, അല്ലെങ്കിൽ അച്ഛൻ സമർത്ഥമായി സ്വയം രക്ഷപ്പെട്ടു. പ്രസാദ് വധക്കേസിൽ ഒന്നാം പ്രതി കൊല്ലപ്പെട്ട സാഹചര്യത്തിലും രണ്ടാം പ്രതിക്ക് ഒന്നാം പ്രതിയുമായുള്ള ബന്ധം സംശയാതീതമായി കോടതിക്ക് മുമ്പാകെ തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിയാത്തതിനാലും രണ്ടാം പ്രതി ബാലഗംഗാധര മേനോനെ കോടതി നിരുപാധികം വിട്ടയക്കുന്നു. ലക്ഷ്മി, ലക്ഷ്മി, അറിഞ്ഞോ നീ ഞാൻ കേസ് ജയിച്ചടി? ഞാൻ നിരപരാധിയാണെന്ന് കോടതിക്ക് ബോധ്യമായി. പത്രക്കാരുടെയും ടി വിക്കാരുടെയും മുമ്പിൽ വെച്ച് നിന്റെ പുന്നാരമോൻ വീരവാദം മുഴക്കിയതല്ലേ ഞാൻ നിരപരാധിയാണെന്ന് തെളിഞ്ഞാൽ എനിക്ക് വേണ്ടി മന്ത്രിസ്ഥാനം രാജിവെച്ച് ഒഴിഞ്ഞോളാമെന്ന്? നീ ചെന്ന് പറയടി അവനോട് രാജിവെക്കാൻ. നിങ്ങൾക്ക് എന്താ ഭ്രാന്ത് പിടിച്ചോ? ഭ്രാന്തായിരുന്നടി, അധികാരം കയ്യില്ല തന്റെ ഭ്രാന്ത്. എനിക്ക് അറിയാൻ പാടില്ലാണ്ട് ചോദിക്കുക, നിങ്ങൾക്ക് ഇതുവരെ മന്ത്രിയായി കൊതി തീർന്നില്ലേ? ഇല്ല, എന്റെ ഏറ്റവും വലിയ ലഹരിയ അധികാരം, മന്ത്രിസ്ഥാനം. മനസ്സിലാവില്ല നിനക്കൊന്നും? എനിക്ക് മന്ത്രിയായിട്ട് തന്നെ ജീവിക്കണം, മന്ത്രി കസേരയിൽ ഇരുന്ന് തന്നെ മരിക്കണം. നിനക്കറിയോ, അധികാരം നഷ്ടപ്പെട്ടത് മുതൽ മനസമാധാനത്തോടെ ഞാൻ ഉറങ്ങിയിട്ടില്ല. വീണ്ടും മന്ത്രിയാകുക എന്നുള്ള എന്റെ ഒരു വാശിയടി. നീ അവരോട് വാക്കുവാദിക്കാൻ റെഡി? ഇതൊക്കെ നേരിട്ട് ചെന്ന് പറഞ്ഞാ മതി. എന്താ നിനക്ക് പറഞ്ഞാൽ? എന്നെ കൊണ്ട് പറ്റില്ല, അത്ര തന്നെ. ഓ, മന്ത്രിസ്ഥാനം പോയതോടെ നിനക്കും എന്നെ വേണ്ടതായില്ലേ? എന്നെ അനുസരിക്കാൻ കഴിയില്ലെങ്കിൽ പൊയ്ക്കോ ആഭ്യന്തരമന്ത്രിയുടെ വീട്ടിലേക്ക്. ബാക്കിയുള്ള ജീവിതം മോന്റെ കൂടെ തന്നെ അവിടെ. എന്താ അച്ഛ ഇങ്ങനെ? അച്ഛനൊഴികെ ഈ നാട്ടിൽ എല്ലാവരും വാനോളം പുകഴ്ത്ത ഏട്ടനെ. ഇങ്ങനെ ഒരു മന്ത്രിയെ കിട്ടിയതിൽ അഭിമാനിക്കുക. മക്കൾ തങ്ങളെക്കാൾ വലുതാവണമെന്ന എല്ലാ അച്ഛനമ്മമാരുടെ ആഗ്രഹം. പക്ഷെ അച്ഛൻ അസൂയ, മകൻ തന്നെക്കാൾ വലുതാവുന്നുള്ള എന്റെ അസൂയ. അമ്മേ, ശരി, ഇത് ആരാ വന്നിരിക്കുന്നത് നോക്കിയേ. വാമേ. നീ പോയൊരു ചായ ഉണ്ടാക്കി കൊണ്ടുവാ, നിന്റെ കൈപ്പുണ്ണി അമ്മ എന്ന് അറിയട്ടെ. വാമേ. അമ്മയ്ക്ക് ഇങ്ങോട്ട് വരാൻ അച്ഛൻ പെർമിഷൻ തന്ന നിലയ്ക്ക് അമ്മയുടെ ഈ വരവിന് എന്തോ ഒരു ലക്ഷ്യം ഉണ്ടല്ലോ.
എന്താ എന്താ മേഡം മോത്തിനൊരു വാട്ടം? ഇത് സന്തോഷിക്കേണ്ട സമയമല്ലേ? അച്ഛനാണെങ്കിൽ കേസെല്ലാം ജയിച്ചു, മകനാണെങ്കിൽ ഹോം മിനിസ്റ്റർ. ഞാൻ മാറി താമസിക്കുന്നു എന്നതൊഴിച്ചാൽ വേറൊരു പ്രശ്നവും ഞാൻ അമ്മയെ കാണുന്നില്ല. പറയമ്മേ, എന്താ പ്രശ്നം? എന്തിനാടാ നിനക്ക് ഈ മന്ത്രിസ്ഥാനം? നീ രാജിവെക്കണം. അപ്പോ അച്ഛൻ ഇതിനാണ് അമ്മ ഇങ്ങോട്ട് അയച്ചത്? നിന്നോട് യാചിക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. അമ്മ എന്ത് പറഞ്ഞാലും ഞാൻ ഇതുവരെ അനുസരിച്ചിട്ടേ ഉള്ളൂ. പക്ഷേ ഈ കാര്യത്തിൽ അമ്മേനോട് ക്ഷമിക്കണം. ഇപ്പൊ ഞാൻ അമ്മയെ അനുസരിച്ച അത് എന്നെ ജയിപ്പിച്ചുവിട്ട ജനങ്ങളോട് ഞാൻ ചെയ്യുന്ന വഞ്ചനയായിരിക്കും. അത് തന്നെയല്ല, തുടങ്ങിവെച്ച ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പൂർത്തീകരിക്കാനുണ്ട്. അതുകൊണ്ട് തൽക്കാലം എനിക്ക് രാജിവെക്കാൻ നിർവാഹമില്ലെന്ന് അമ്മ ചെന്ന് അച്ഛനെ പറഞ്ഞ് മനസ്സിലാക്കണം. കുടുംബ ബന്ധങ്ങൾ മറന്ന് നീ മന്ത്രിയായിട്ടിരുന്ന നാട് നന്നാക്ക്. അച്ഛനെയും അമ്മയും നിനക്ക് വേണ്ടല്ലോ. അമ്മേ, ഞാൻ പറയുന്നത്, നീ എന്നോട് മിണ്ടണ്ട.